ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ ഇ വി എസ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് ആണ് ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം ഒരുപോലെ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പക്ഷികളെക്കുറിച്ച് പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായ പ്രസ്താവനകൾക്ക് ടിക് മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് ഒക്കെ നോക്കാം പക്ഷികൾക്ക് ചിറക് വാൽ കൊക്ക് എന്നിവയുണ്ട് എന്നാണ് ശരിയല്ലേ കൂട്ടുകാരെ ഓക്കെ നമുക്ക് ടിക്മാ കൊടുക്കാം ദെൻ എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയും എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയുമോ ആ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പറക്കാൻ കഴിയാത്ത പക്ഷികളും ഉണ്ടല്ലേ അപ്പോൾ ഇതെന്താണ് ആ തെറ്റാണ് അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ ശരിയായ പ്രസ്താവനകൾക്ക് ടിക്ക് ഇടാനേ പറഞ്ഞിട്ടുള്ളൂ സോ അതൊന്നും ചെയ്യേണ്ട എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നു ശരിയാണോ തെറ്റാണല്ലേ ചില പക്ഷികൾ ആ കൂടുണ്ടാക്കുന്നില്ല ഓക്കെ ഏതെൻ ശരീരത്തിൽ തൂവലുകളുണ്ട് അത് ശരിയാണല്ലേ എല്ലാ പക്ഷികൾക്കും എങ്ങനെയാണ് ആ ശരീരത്തിൽ തൂവലുകളുണ്ട് പിന്നെ എല്ലാ പക്ഷികളും മരക്കൊമ്പിലാണ് കൂടുണ്ടാക്കുന്നത് ശരിയാണോ അല്ല തെറ്റാണ് ഓക്കെ ഡെൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ആക്ടിവിറ്റി വൺ വിജ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌ ദ ബേഡ്സ് പുട്ടിക് മാർ എഗെൻസ് ദ റൈറ്റ് വൺ ഓക്കെ ബേർഡ്സ് ഹാവ് ബീഗ് ടൈൽ ആൻഡ് വിംഗ്സ് എന്താണ് യെസ് ശരിയാണ് സോ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയതുകൊണ്ട് ടിക് കൊടുക്കാം ഓൾ ദ ഓൾ ബേർഡ്സ് കാൻ ഫ്ലൈ എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയുമ്പോൾ തെറ്റാണ് ഫോൾസ് ആണ് ഓക്കെ ദെൻ ഓൾ ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് ശരിയാണോ അല്ല ഫോൾസ് ആണ് ഓക്കെ ദെൻ ബേർഡ്സ് കാ ഫേഴ്സ് ഓൺ ദെയർ ബോഡി എങ്ങനെയാണ് കറക്റ്റ് ആണ് ഓൾ ദ ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് ഓൺ ട്രീസ് എല്ലാ പക്ഷികളും മരത്തിലാണോ കൂടുണ്ടാക്കുന്നത് അല്ല അപ്പം അതെന്താണ് ആണ് ഓക്കെ ദെൻ ഓക്കേ ദൻ പ്രവർത്തനം രണ്ട് താഴെ കൊടുത്തിരിക്കുന്ന പക്ഷികളെ പറക്കാൻ കഴിയുന്നവ പറക്കാൻ കഴിയാത്തവ എന്നിങ്ങനെ തരം തിരിച്ച് പട്ടികപ്പെടുത്തുക ഇത് നോക്കാം പ്രാവ് പറക്കാൻ കഴിയുന്നവയാണോ പറക്കാൻ കഴിയാത്തവയാണോ അതെ പറക്കാൻ കഴിയുന്നവ തത്ത പറക്കാൻ കഴിയുന്നവയിലാണ് ദെൻ ഒട്ടക പക്ഷിയോ പറക്കാൻ കഴിയാത്തവയിലാണ് അല്ലെ പെങ്കിൻ പറക്കാൻ കഴിയാത്തവ അടുത്തത് പൊന്മാനോ ആ പറക്കാൻ കഴിയുന്നവയാണ് വേഴാമ്പലും പറക്കാൻ കഴിയുന്നവയിൽ എഴുതാം ദെൻ കിവി പറക്കാൻ കഴിയാത്തവയല്ലേ അതുപോലെ തന്നെ കേസവരി അതും എങ്ങനെയാണ് പറക്കാൻ കഴിയാത്തവയാണ് ദെൻ കുരുവി പറക്കാൻ കഴിയുന്നവയിൽ എഴുതാം എമുവോ അത് പറക്കാൻ കഴിയാത്തവയിലാണ് ഓക്കെ ദെൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഓക്കെ ഇതെൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ആക്ടിവിറ്റി ടു ക്ലാസിഫൈ ദ ഗിവൺ ബേർഡ്സ് ഇൻ ടു ബേർഡ്സ് കാൻ ഫ്ലൈ ആൻഡ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് പി ജയൻ പാരറ്റ് ഓസ്ട്രിച്ച് പെൻകിൻ കിങ് കിങ് ഫിഷർ ഹോൺബിൽ കിവി കാസരി സ്പാരോ എമോ ഓക്കെ നമുക്ക് ഫ്ളൈറ്റ്ലെസ് ബേർഡ്സ് എന്ന കോളത്തിൽ നൽകിയിട്ടുണ്ട് ഓപ്പോസിറ്റ് കോളം എന്താണ് യെസ് ഫ്ളൈയിങ് ബേഡ്സ് ഓക്കെ നമുക്ക് ഫ്ളൈയിങ് ബേഡ്സിൽ ഏതൊക്കെ എഴുതാം പിജൻ പാരറ്റ് ദെൻ കിങ് ഫിഷർ ഹോൺബിൽ സ്പാരോ ഫ്ലൈറ്റ് ലെസ് ബേർഡ്സ് ഓസ്ട്രിച്ച് പെൻഗിൻ കിവി കാസരി ആൻഡ് എമോ ഒക്കെ ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ കെ പ്രവർത്തനം മൂന്ന് ശരിയായവ വരച്ചു യോജിപ്പിക്കുക കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ് ആമലമുഴക്കി വേഴാമ്പൽ നമ്മുടെ ദേശീയ പക്ഷി ഏതാണ് മയിൽ ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി കൂടുണ്ടാക്കാത്ത പക്ഷി കുയിൽ ഇതുപോലെ കൂട്ടുകാരും യോജിപ്പിച്ച് വരയ്ക്കുമല്ലോ ഓക്കെ ഇതെൻ ആക്ടിവിറ്റി ത്രീ മാൻസ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ബാഡ് ഓഫ് കേരള ഏതാണ് യെസ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺവേൽ ഓക്കെ ഇതെൻ നാഷണൽ ബാഡ് ഓഫ് ഇന്ത്യ പീ കോ ലാർജസ്റ്റ് ലിവിങ് ബേഡ് യെസ് ഓസ്ട്രീസ് ബേർഡ് ഡസ് നോട്ട് ബിൽനസ് യെസ് കുക്കു ഇതുപോലെ കൂട്ടുകാരും വരച്ചു കൊടുക്കുമല്ലോ ഓക്കെ ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി ഫോർ ആൻസ് ദ ഫോളോയിങ് ഫേഴ്സ് വൺ വേർഡ് ടു ബേർഡ്സ് ബിൽഡ് നെക്സ്റ്റ് എവിടെയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് രണ്ടിടം നൽകിയിട്ട് നോക്കൂ ഓൺ ട്രീ എം എം ബ്രാഞ്ചസ് ദൻ ഇൻ ദ ക്രാക്സ് ഓഫ് റോക്സ് പാറകൾക്കിടയിൽ പിന്നെ ഓൺ ട്രീ എം എം ബ്രാഞ്ചസ് മരങ്ങളുടെ കൊമ്പുകൾക്കിടയിൽ ഒക്കെ എഴുതാൻ നമുക്ക് നെക്സ്റ്റ് എന്തൊക്കെ എഴുതാം റോസ് മാളങ്ങളിൽ ഓൺ ബിൽഡിംഗ്സ് ബിൽഡിങ്സിൽ അതുപോലെ തന്നെ ബൈ ഫോൾഡിംഗ് ലോങ് ലീവ്സ് ഞാൻ ആ നീളമുള്ള ഇലകളുടെ മടക്കുകളിൽ ദെൻ ഇൻ ഹോൾസോൺ ട്രീ ട്രാങ്ക്സ് അതുപോലെ തന്നെ മരപ്പൊത്തുകളിൽ ഇൻ ദ സോയിൽ ദെൻ എം എങ് ബാംബൂസ് ആ മുളകൾക്കിടയിൽ മലയാള മീഡിയം നോക്കാം പ്രവർത്തനം നാല് ഉത്തരം എഴുതുക നിങ്ങൾ പക്ഷി കൂടുകൾ കണ്ടിട്ടുണ്ടോ പക്ഷികൾ എവിടെയെല്ലാമാണ് കൂടുകൾ നിർമ്മിക്കുന്നത് മരത്തിന്റെ ശിഖിരങ്ങളിൽ പാറയിടുക്കുകളിൽ മാളങ്ങളിൽ അരപ്പൊത്തുകളിൽ ഇലമടക്കുകൾ മുളകൾക്കിടയിൽ മണ്ണിൽ കെട്ടിടങ്ങളിൽ ഇവയൊക്കെ എഴുതാവുന്നതാണ് അല്ലേ ഓക്കെ ഏതേൻ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ കേതാൻ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ചുള്ളിക്കമ്പുകൾ നാരുകൾ പിന്നെ എന്തൊക്കെയാണ് ആ ആച്ചാഗിരി ഉണങ്ങിയ പുല്ല് ഇലകൾ മണ്ണ് തൂവലുകൾ തുണി കഷ്ണങ്ങൾ കൂട്ടുകാർക്ക് കൂടുതൽ അറിയാമെങ്കിൽ എഴുതാവുന്നതാണ് ഓ കേതേൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം കേതേൻ വാട്ട് തിങ്സ് ഡു ബേർഡ്സ് യൂസ് ടു ബിൽഡ് നെക്സ്റ്റ് യെസ്റ്റീക്സ് ഫൈബേഴ്സ് ലീവ്സ് ചകിരി ഡ്രൈ ഗ്രാസ് സോയിൽ ആൻഡ് ഫതേഴ്സ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദെൻ എന്തിനു വേണ്ടിയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് കൂട്ടുകാരെ എന്തിനു വേണ്ടിയാണ് ഈ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ആ മുട്ടയിടുന്നതിനും അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനുമാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ഒക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ പ്രവർത്തനം അഞ്ച് പട്ടിക പൂർത്തിയാക്കാം കാക്ക മൈന അമ്പലപ്രാവ് പൊന്മാൻ മരംകൊത്തി അങ്ങാടിക്കുരുവി എന്നിങ്ങനെ പക്ഷികളുടെ പേരുകൾ നൽകിയിട്ടുണ്ട് നമുക്ക് പട്ടിക പൂർത്തീകരിച്ചാലോ മരപ്പൊത്തുകളിൽ ആരൊക്കെയാണ് മൈന മരംകൊത്തി ദെൻ പൊന്മാൻ നൽകിയിട്ടുണ്ട് എവിടെയാണ് കൂടുണ്ടാക്കുന്നത് ആ മാളങ്ങളിലാണ് ദെൻ മരച്ചില്ലകളിൽ ആരാണ് ആ കാക്കയാണല്ലേ ദെൻ അങ്ങാടിക്കുരുവി നൽകിയിട്ടുണ്ട് എവിടെയാണ് കൂടുണ്ടാക്കുന്നത് ആ കെട്ടിടങ്ങളിലാണല്ലേ ദെൻ പിന്നെ അതാണ് ആ അമ്പലപ്രാവും എങ്ങനെ തന്നെയാണ് കെട്ടിടങ്ങളിലാണ് കൂടുണ്ടാക്കുന്നത് കൂട്ടുകാരും ഇതുപോലെ പട്ടിക കംപ്ലീറ്റ് ചെയ്യുമല്ലോ ഓക്കെ ദെൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഓക്കെ ദൻ തേർഡ് വൈ ഡു ബേർഡ്സ് നെസ്റ്റ് യെസ് നമുക്ക് ആൻസർ എഴുതാം എന്തിനു വേണ്ടിയാണ് യെസ് ബേർഡ്സ് ബിൽഡ്നസ് ഇൻ ഓർഡർ ടു ലേ എക്സ് ദെൻ ടു ഡേ റേഡ് ദ ചിക്സ് ആൻഡ് ഫോർ പ്രൊട്ടക്ടിങ് ദം സെൽസ് ഫ്രോം എനിമീസ് ആൻഡ് ഫ്രം ചേഞ്ചസ് ഇൻ ദ ക്ലൈമറ്റ് ഓക്കെ ദെൻ ആക്ടിവിറ്റി ഫൈവ് റൈറ്റ് ഷോർട്ട് നോട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺ ബില്ലിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എഴുതി നോക്കിയാലോ ഗ്രേറ്റ് ഹോൺബിൽ ബിൽ ഈസ് ദ സ്റ്റേറ്റ് ബേഡ് ഓഫ് കേരള ആൻഡ് അരുണാചൽ പ്രദേശ് ദേ ആർ നിക് നെയ്ംഡ് മലമുഴയ്ക്ക് ബിക്കോസ് ഓഫ് ദ എക്കോയിങ് സൗണ്ട് ആൻഡ് ദ സ്ട്രോങ് വിങ്സ് ഓർ ഹെലികോപ്റ്റർ ഫ്ലൈയിങ് ദസ് ആർ എൻഡേഞ്ചേഴ്സ് ബേർഡ് സ്പീഷിയസ് ദ ലൈഫ് സ്പാൻ ഓഫ് ദിസ് ബേർഡ് ഇസ് എബൌട്ട് ഫിഫ്റ്റി ഇയേഴ്സ് The hornbill is also found in the forest of Neliambadi, Adirapalli Waichal and Chandurni in Kerala. Unlike other birds, hornbills have only one male for the rest of their lives. The male job is to roam in search the male's job is to roam in search of food for the babies and the mother. The nest are the tree of at least 50 feet high.

ഓക്കെ നമുക്ക് നോക്കാം കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴയ്ക്ക് വേഴാമ്പൽ മലകളിൽ പ്രതിധ്വനിക്കാറുള്ള ശബ്ദവും ഹെലികോപ്റ്ററിനോട് സമാനമായ ചിറകടിയൊച്ചയുമാണ് ഇവയ്ക്ക് മലമുഴയ്ക്ക് എന്ന പേര് സമ്മാനിച്ചത് ഇവ വംശനാശിനി ഭീഷണി നേരിട്ട് പക്ഷി വിഭാഗമാണ് ഈ പക്ഷിയുടെ ആയുസ് ഏകദേശം അമ്പത് വർഷമാണ് കേരളത്തിലെ നെല്ലിയാമ്പതി അതിരപ്പള്ളി വാഴച്ചാൽ ചെന്തുരുണി കാടുകളിലും മലമുഴയ്ക്ക് വേഴാമ്പലിനെ കാണാറുണ്ട് മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി വേഴാമ്പൽ ിന് ജീവിത അവസാനം വരെ ഒരു ഇനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂട്ടിനുള്ളിലെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും തീറ്റ തേടി അലഞ്ഞ് അവ പകർന്നു കൊടുക്കുകയാണ് ആണിന്റെ ജോലി ചുരുങ്ങിയത് അമ്പത് അടിയെങ്കിലും ഉയരത്തിലുള്ള വൃക്ഷങ്ങളിലാണ് കൂടുകൾ പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ വിതരണം ചെയ്യുന്നത് കൊണ്ട് കാട്ടിലെ കർഷകൻ എന്ന പേരും വേഴാമ്പലിനുണ്ട് ഒറ്റുകാരും ഇതുപോലെ മലമുഴയ്ക്ക് വേഴാമ്പലിനെ കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുമല്ലോ ഒക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഇംഗ്ലീഷ് മീഡിയം ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഒക്കെ നോക്കാം ആക്ടിവിറ്റി സിക്സ് ഫിൽ അപ് ദിൾ ക്രോബ് മൈന പി ജി എൻ കിങ് ഫിഷർ വൂഡ് പേക്കേസ് സ്പാറോ ഓൺ ട്രീ എം എ ആരൊക്കെ എഴുതാം യെസ് ക്രോ എഴുതാം അല്ലേ ഓക്കെ ദെൻ കിങ് ഫിഷർ നൽകിയിട്ടുണ്ട് എവിടെയായിരിക്കാം യെസ് ഇൻ ബറോസ് ഓക്കെ ഇൻ ഹോൾ ഓഫ് ട്രീ ട്രങ്ക് ആരൊക്കെയാണ് യെസ് മൈന ദെൻ ബൂട്ട് പെക്കർ ദെൻ സ്പാരോ നൽകിയിട്ടുണ്ട് എവിടെയായിരിക്കാം യെസ് ഇൻ ബിൽഡിങ്സ് സ്പാരോ ദെൻ യെസ് പി ജയൺ ാരും ഇതുപോലെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമല്ലോ ഒക്കെ കൂട്ടുകാരെ അങ്ങനെ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു കൂട്ടുകാർക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം ഓക്കെ ഫേസ്റ്റ് കമൻറ്റ് നോക്കാം സെയ്ദ് ആവി സൂപ്പർ ടീച്ചർ ദെൻ ലീല ജോസ് സൂപ്പർ ക്ലാസ് ടീച്ചേഴ്സ് ഓക്കെ ദെൻ ഷബീർ എന്നെ സൂപ്പർ ക്ലാസ് ടീച്ചർ ദെൻ ഷീബൊരിയത് സൂപ്പർ ക്ലാസ് ടീച്ചർ ദെൻ സുമിത് ഷോനിത് സൂപ്പർ നിസ ഹാഷ്മിൻ സൂപ്പർ ക്ലാസ് ദെൻ ലനാസ് വേൾഡ് ഐ എം അജന്യ ക്ലാസ് സൂപ്പർ ഓക്കെ ഹായ് അജന്യ ഓക്കെ ദെൻ ഇർഷ ചോളയിൽ ടീച്ചർ എനിക്കൊരു ഹായ് തരുമോ എൻ്റെ പേര് അബിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹായ് അബിയ ദെൻ സെൽജ സുരേഷ് തിരിച്ചിൽജ സുരേഷ് ടീച്ചറേ എൻ്റെ പേര് ശ്രീനന്ദ അടുത്ത ക്ലാസ്സിൽ എൻ്റെ പേര് പറയാമോ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡിയർ ഹായ് ശ്രീനന്ദ ദെൻ ഇർഷാദ് ചോലേ പ്ലീസ് ടീച്ചർ ദെൻ സിനി ഹരീഷ് ഓക്കെ ദെൻ അവന്തിക ആൻഡ് പാർത്ഥൻ ടീച്ചർ ഇന്നത്തെ മാത്സ് പി ഡി എഫ് വർക്ക്ഷീറ്റ് ഇടുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദെൻ സുജ വി ആർ കേരള ഇസ് ഹോം ഓക്കെ ദെൻ കെദൻ അമ്മുക്കുട്ടി അമ്മൂർ ടീച്ചേഴ്സ് സൂപ്പർ ക്ലാസ് ടീന അലീന നല്ല ക്ലാസ് ആണ് കേട്ടോ ഇനിയും ഇങ്ങനത്തെ സൂ ഇങ്ങനത്തെ ക്ലാസ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കെദൻ റുഷീദ നല്ല ക്ലാസ്സാണ് ദൻ ടീന അലീന അതേ എന്ന് പറഞ്ഞിട്ടുണ്ട് റൂസ റൂബ എസ് അതേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ദെൻ ജിജിന ജിജിന സൂപ്പർ ക്ലാസ് നമുക്ക് സ്ഥിരമായിട്ട് കമൻസ് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരിയാണ് ദെൻ ഋജുല ഓക്കെ ദെൻ സുഹറാസ് വേൾഡ് സൂപ്പർ ഓക്കെ ദെൻ രശ്മി സുരേഷ് സൂപ്പർ ക്ലാസ് ദിലൂസ് വേൾഡ് സൂപ്പർ ക്ലാസ് റൂബ എസ് സൂപ്പർ ക്ലാസ് ഓക്കെ ഇതൊക്കെ എന്ന കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ വീഡിയോകളിൽ വന്ന കമൻറ്റുകൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഓക്കെ ബൈ